അന്ന് മമ്മൂട്ടി ഫാൻസ് എന്നെ തെറി വിളിച്ചു. എനിക്കെതിരെ നിരന്തരം സോഷ്യൽ മീഡിയ വഴി ആക്ഷേപങ്ങൾ ചുരിഞ്ഞു. പക്ഷെ ഒടുവിൽ മമ്മൂട്ടി സിനിമയുടെ ഭാഗമാകാൻ തന്നെ എനിക്ക് അവസരം ലഭിച്ചത് പ്രപഞ്ചത്തിന്റെ ഒരു ഗൂഢാലോചനയാണ്. ഈ വാക്കുകൾ നടി പാർവതി തിരുവോത്തിൻ്റെതാണ്. കസബ എന്ന സിനിമയിലെ CI രാജൻ സഖറിയ എന്ന മെയിൽ ഷോവനിസ്റ്റായ പോലീസ് ഓഫീസറെ മമ്മൂട്ടി അവതരിപ്പിച്ചപ്പോൾ അയാളുടെ വൃത്തികെട്ട ചെയ്തികൾ സമൂഹത്തിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടു എന്ന വിലയിരുത്തലാണ് പാർവതി തിരുവോത്ത് നടത്തിയത്. മമ്മൂട്ടിയെ പോലൊരാൾ എന്തു ലാഭത്തിനാണ് ഇത്തരം വേഷങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നത് എന്ന ചോദ്യവും പാർവതി അന്ന് ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് നടിക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ഇതിനുശേഷം പുഴു എന്ന സിനിമയിൽ പാർവതി മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചു. താൻ പറഞ്ഞതിനെ തെളിയിക്കാൻ പോകുന്നതാണ് പുഴു എന്ന സിനിമ എന്ന് പിന്നീട് പാർവതി പറഞ്ഞിരുന്നു. തെറ്റായ വ്യക്തികളെ കാണിക്കുമ്പോൾ ഗ്ലോറിഫൈ ചെയ്യാതെ കാണിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ടെസ്റ്റമെന്റാണ് പുഴു എന്ന സിനിമ എന്നും പാർവതി പറയുന്നു. ഹർഷദിക്ക അത് എഴുതുന്നതും മമ്മൂട്ടിയെ പോലൊരു ആക്ടർ ആ കഥാപാത്രം ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാകുന്നതും ആ സിനിമയുടെ ഭാഗമാകാൻ എനിക്ക് അവസരം കിട്ടുന്നതും പ്രപഞ്ചത്തിന്റെ ഗൂഢാലോചനയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എല്ലാവരും നല്ല ആളുകളാകണം എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തെറ്റായ വ്യക്തികളെ കാണിക്കുമ്പോൾ അത് ഗ്ലോറിഫൈ ചെയ്യാതെ കാണിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ടെസ്റ്റമെന്റാണ് പുഴു എന്ന സിനിമ. പുഴു എന്ന സിനിമയിലെ നായകൻ തന്നെയാണ് ആ സിനിമയിലെ വില്ലൻ. പുളിയോ എരിവോ ഉള്ള മരുന്ന് എന്ത് മധുരത്തിൽ മുക്കി ചാലിച്ചു കൊടുക്കണമെന്നുള്ളത് മനസ്സിലാക്കാൻ പഠിക്കണം. കുട്ടനെപ്പോലൊരു കഥാപാത്രമായി സാധാരണ ഇത്തരം റോൾ ചെയ്യുന്ന ഒരു ആക്ടറിനെ വെച്ചാൽ അതിൽ പുതുമ ഒന്നുമില്ല. 70 മുതൽ 90% വരെ വില്ലനെ സ്പേസ് കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ആ വില്ലനെ സിനിമയിൽ അവതരിപ്പിക്കുന്നത് എങ്കിൽ ആദ്യത്തെ 2-3 സീൻ ആ നടനോടുള്ള ഇഷ്ടം തന്നെയാകും തോന്നുക. പിന്നെ അയാളുടെ ഓരോരോ ചെയ്തികളും നമ്മളിലേക്ക് തന്നെ വന്നു കൊള്ളും. ഇയാൾ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നും. പയ്യെ പയ്യെ നമ്മൾ അത് വെറുക്കാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ തോന്നലുകൾ മാറുക. അതൊരു ട്രോജൻ ഹോഴ്സ് ടെക്നിക്കാണ്. പാർവതി തിരുവോത്ത് പറയുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.